സ്റ്റുഡന്റ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ തമീൻ കെടി. വിദ്യാഭ്യാസം എന്നാൽ എഴുത്തും വായനയും പഠിക്കുക എന്നതല്ല, അത് പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കരുത്താർജ്ജിക്കലാണ് എന്ന ഗാന്ധിജിയുടെ മഹത്വചനം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ നടന്ന പച്ചത്തുരുത്ത് പദ്ധതി നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് 4 മണിക്ക് കണ്ണൂർ മുഴക്കുന്ന് പഞ്ചായത്തിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവഹിക്കും. കേന്ദ്ര സിലബസ് സ്കൂളുകളും പൊതുവിദ്യാലയങ്ങളും ഏകീകൃത രീതിയിൽ പ്രവർത്തിക്കാൻ തീരുമാനം. CBSE, ICSE, കേന്ദ്രീയ വിദ്യാലയ, നവോദയ വിദ്യാലയ തുടങ്ങിയ സ്ഥാപനങ്ങളുടെ ചുമതലക്കാരുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. പയ്യന്നൂരിൽ ഫിഷറീസ് കോളേജ് ഭരണാനുമതി നൽകി സർക്കാർ. കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാലയുടെ കീഴിലായി ബാച്ചലർ ഓഫ് ഫിഷറീസ് സയൻസ് ഡിഗ്രി ക്ലാസുമായി കോളേജ് തുടങ്ങുന്നത്. 40 പേരടങ്ങുന്ന ഒരു ബാച്ചിനാണ് അനുമതി. ആത്മവിശ്വാസം, സഹജീവി സ്നേഹം, നേതൃത്വ പാഠകം, ലക്ഷ്യബോധം, കർത്തവ്യബോധം എന്നിവ സ്വായത്തമാക്കി ഉത്തമ പൗരന്മാരാകാനുള്ള കർമാത്സുകരായ യുവതയുടെ പ്രതീകമാകാനുള്ള SPCയുടെ 2022-23 വർഷത്തേക്കുള്ള ആപ്ലിക്കേഷനുള്ള പുതിയ രജിസ്ട്രേഷൻ നൽകുന്നതിന് തുടക്കമായി. ചെമ്മനാട് ജമാഅത്ത് സ്കൂൾ പ്രവേശനോത്സവം മുൻമന്ത്രിയും സ്കൂൾ മാനേജറുമായ ശ്രീ CT അഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീ ബദറുൽ മുനീർ, ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് അംഗം മുനീർ പാലോത്ത്, സ്കൂൾ കൺവീനർ ശ്രീ റഫീഖ് CH, PTA വൈസ് പ്രസിഡന്റ് ശ്രീ തമ്പാൻ നമ്പ്യാർ, സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ സുകുമാരൻ നായർ, ചെമ്മനാട് ജമാഅത്ത് സെക്രട്ടറി ശ്രീ CH സാജു, സ്റ്റാഫ് സെക്രട്ടറി ശ്രീ ജിജി എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. PTA പ്രസിഡന്റ് ശ്രീ PM അബ്ദുള്ള അധ്യക്ഷം വഹിച്ചു. ഹെഡ്മാസ്റ്റർ K വിജയൻ സ്വാഗതവും ശ്രീ മധുസൂദനൻ നന്ദിയും പറഞ്ഞു. ഇനി അല്പം സ്കൂൾ വിശേഷങ്ങളും പരിപാടികളും കാണാം.